ചരിത്രത്തിൽ ആദ്യമായി ത്രികോണ മത്സരം അരങ്ങേറുകയാണ് തൃശ്ശൂരിൽ. മൂന്ന് കോണുകളിലേക്കും ഒരുപോലെ തൂങ്ങുന്ന ശക്തമായ ത്രികോണ മത്സരം. കെ മുരളീധരനോ സുരേഷ് ഗോപിക്കോ VS സുനിൽകുമാറിനോ പ്രചാരണത്തിൽ പ്രകടമായ മുൻതൂക്കമില്ല. അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് മുന്നണികളെല്ലാം പ്രതീക്ഷിക്കുമ്പോഴും വോട്ടർമാർ ഒരു സൂചനയും നൽകുന്നില്ല. ഒരു മാസത്തോളം നീണ്ട പ്രചാരണത്തിന്റെ അവസാനവും ആർക്കും വ്യക്തമായി മുന്നേറാനും ആയിട്ടില്ല. വ്യക്തിബന്ധങ്ങളും ആരാധനയും വോട്ടായി മാറുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. മൂന്ന് പേർക്കും ഫാൻസ് ഉണ്ട്, അത് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് മാത്രം. കെ മുരളീധരന്റെ വരവോടെയാണ് രംഗം കൊഴുത്തതും കോൺഗ്രസ് അരങ്ങ് തിരിച്ചു പിടിച്ചതും. സുരേഷ് ഗോപി ജോലി തുടങ്ങിയിട്ട് വർഷം രണ്ടായി. പകരക്കാരനില്ല എന്ന നിലയിലാണ് VS സുനിൽകുമാർ മണ്ഡലത്തിലെത്തിയത്. മൂന്ന് പേർക്കും വ്യക്തിബന്ധങ്ങൾ ആവോളമുള്ള മണ്ഡലമാണ് തൃശൂർ. പൂരത്തിലെ പോലീസ് കളി വരെ നീണ്ട പല വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി ഒപ്പം തന്നെയുണ്ട്. ജാതിമത പ്രശ്നങ്ങളും വികാരങ്ങളും ഏറെയുള്ള മണ്ഡലമാണ് തൃശൂർ. കരിവന്നൂർ പോലെ തിളച്ചുമറിയുന്ന അഴിമതി കഥകളുമുണ്ട്. ഇതിൽ ഏതിനാണ് ശക്തിയെന്ന് പറയാനാകില്ല. എല്ലാം കൂടി കുഴഞ്ഞുമറിയുന്ന പുതിയ വികാരത്തിലാണ് വോട്ടുമറിയുക. സ്ഥിരമായി ഒരാൾക്ക് വോട്ട് ചെയ്ത പാരമ്പര്യമില്ലാത്ത തൃശൂർ മണ്ഡലത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും മറിയാം. എത്ര പേർ ബൂത്തിൽ എത്തിച്ചേരും എന്നതിനനുസരിച്ചിരിക്കും ഫലം. മറ്റനിഷ്ട സംഭവങ്ങളോ മോശം പ്രചാരണമോ ഇല്ലാതെ പ്രചാരണം അവസാനിപ്പിക്കാനായി എന്നത് മൂന്ന് മുന്നണികൾക്കും വലിയ നേട്ടം തന്നെയാണ്. CPI സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ അവരുടെ സാന്നിധ്യം നിലനിർത്താനുള്ള പോരാട്ടം കൂടിയാണ്. കോൺഗ്രസിനാകട്ടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പലതും തീരുമാനിക്കുന്നത് മുരളി ജയിക്കുമോ തോൽക്കുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാകും. സുരേഷ് ഗോപിയുടെ ജയം BJP ദേശീയ തലത്തിൽ നെഞ്ചുയർത്തി നിൽക്കാനുള്ള അവസരമാണ് നൽകുക. അതുകൊണ്ട് തന്നെ ആളും ആയുധവും സാമ്പത്തികവുമെല്ലാം നിറഞ്ഞു കവിഞ്ഞ പ്രചാരണമായിരുന്നു തൃശൂരിലേത്. ഒരു ദിവസം കൊണ്ട് വോട്ടർമാരുടെ മനസ്സു മാറിയില്ലെങ്കിലും ഇന്നുകൂടി മൂന്നുപേരും വോട്ട് ചോദിക്കും. അന്വേഷണം ന്യൂസ്, തൃശൂർ.